സെറ്റ് ചെയ്തൊക്കെയാണ്. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തു. ഇത് പോടിൻ്റെതാണല്ലോ, വെറുതെ കണ്ണും ഇതും രൂപം വരയ്ക്കല് വേണ്ടോ, സുഖമല്ലേ കൊടുക്കാനായിട്ട്. അതേപോലെ ഇത് ഒട്ടിച്ചേക്കാണ്, ഇത് മറിഞ്ഞു വീഴേ പിടിക്കൊന്നുമില്ല. നമ്മള് MCL വെച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ആമ്പല്ലൂർ എന്ന സ്ഥലത്തുള്ള നമ്മുടെ ചന്ദ്രേൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ 10,000 ലക്ഷങ്ങളൊക്കെ ചിലവാക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ. അതായത് നമ്മൾ ഉപയോഗശൂന്യമായ സാധനങ്ങളാണ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കത് കളയാം എന്ന അത്തരത്തിലുള്ള ഒരു വസ്തുക്കളെല്ലാം വെച്ചിട്ടാണ് ചന്ദ്രേൻ്റെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ ഈ ചന്ദ്രേൻ്റെ ഒരു വീഡിയോ ഒരു മിക്ക എല്ലാ ചാനൽസിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലായത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും മുഴുവനായിട്ട് കാണുക. എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ഞാൻ താമസിക്കുന്നത്. തെങ്ങാറ്റാണ് എൻ്റെ ജോലി. ഉച്ചവരെ ഞാൻ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഗാർഡനിൻ്റെ ഉള്ളിൽ ഓരോ പുതിയ പരിപാടികൾ ഇപ്പൊ തന്നെ കുറെ വെറൈറ്റികൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്കിത് കാലം കുറേയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഒരു ഗാർഡനായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പോഴും അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡെയിലി അപ്ഡേഷൻ ഓരോ ദിവസം പുതിയ പുതിയ ഓരോ ഐറ്റംസ് ഞാൻ ഉണ്ടാകും. എത്ര നാളായി ചേട്ടാ? ഞാനൊരു 5 വർഷത്തോളമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ആദ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാരണം മൊത്തത്തിലൊരു പച്ചപ്പിടിച്ച് വന്നത്. കൂടുതലായിട്ടും തട്ടിൽ വൈനും ബേബി ടീറും പിന്നെ ഉള്ള പുൽച്ചെടികളാണ് കൂടുതലും. പിന്നെ ഈ പൂക്കളുടെ ചെടികളും ഇഷ്ടംപോലെ ഉണ്ട്, വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ വൈഫ് ചേച്ചി എങ്ങനെയാണ് ചന്ദ്രേട്ടൻ്റെ? നല്ലൊരു സഹകരണം ഒക്കെ എനിക്കുണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെ ചേച്ചി ചന്ദ്രേട്ടൻ്റെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നല്ലോ? കുഴപ്പമില്ല. ആള് ഇതില് പുറത്ത് പോയി വരുമ്പോ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവരും, എന്തെങ്കിലും കൊണ്ടുവരും. പഴയത് അതിലെന്തെങ്കിലും ആള് ഇതില് കലവിരുത് കാണും. അങ്ങനെ അതങ്ങനെ ചെയ്യാനാണ് ചെയ്യാന്ന്. അത് ചെയ്ത് കഴിയുമ്പോ കാണാന്നൊക്കെ പറയും. നമ്മൾക്ക് പണ്ടത്തെ അപേക്ഷിച്ച് പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഈ കാണുന്നതൊക്കെ പുതിയ പുതിയ പരിപാടികളാണ്. ഇത് നമ്മള് ഈ അടിച്ചു വാരുന്ന ഒരു ബ്രഷിന്റെ ഒരു കോലായിരുന്നു. ഓക്കെ. ആ കോല കിട്ടിയപ്പോൾ ഞാൻ ഇതേപോലെ അതിൽ ഭംഗിയായിട്ട് ഒരു സെറ്റ് ചെയ്ത് പിടിപ്പിച്ചു. രണ്ട് സൈഡിൽ ലീഫ് വരുന്നുണ്ട്, സൈഡിൽ ലീഫ് വരുന്നുണ്ട്. സൂപ്പർ. വേറെന്താട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ഫുട്ബോളുകളാണ്. ഫുട്ബോളുകൾ ഈ ആ കാണുന്ന 3 എണ്ണം ഫുട്ബോളാണ്. ഫുട്ബോളിൽ ഞാൻ മണ്ണ് നിറച്ച് ആൾക്കാർ ഉപേക്ഷിച്ച സാധനങ്ങളായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവന്ന് ഇതേപോലെ ഭംഗിയിൽ സെറ്റ് PVC പൈപ്പിൽ ഞാൻ സെറ്റ് ചെയ്ത് പിടിപ്പിക്കും. അടിപൊളി സംഭവം. നമ്മളൊരു ടേബിൾ ഫാനില്ലേ, ടേബിൾ ഫാനിന്റെ ചക്രാണ് അടിഭാഗത്തെ. അത് വേസ്റ്റായിട്ട് കണ്ടപ്പോ അതില് തട്ടിൽ വയം വെച്ച് ഇതും ആവശ്യമില്ലാത്തൊരു പൂജയാണ്. അതില് ഇതേപോലെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചാൽ. അതെ, ഇതും ഇത് PVC പൈപ്പ് നമ്മൾ തന്നെയാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. PVC പെയിന്റ് ചെയ്തിട്ടുണ്ട്, പെയിന്റ് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. അട്രാക്ഷൻ കൊടുക്കാനായി നമ്മുടെ ഈ പുകടുപ്പിന്റെ ഒരു സാധനമാണ് ഇതല്ലേ. ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇതേപോലെ ഭംഗിയാക്കി അതിന്റെ ഉള്ളിലും വെച്ച് ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. വലുതായി വരുമ്പോ പുറത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പൊ അതൊരു ഭംഗിയാവും. ആവശ്യമില്ലാണ്ട് ഓട്ടയിട്ടുള്ള ഒരു പൂജ ഇതേപോലെ. അതെ അതെ, വെള്ളം വെക്കുന്ന ഒരു പൂജയാണ് അത്. അതെ അതെ. ഇതിനൊരു മുഖത്തിന്റെ ഒരു ഡിസൈൻ കൊടുത്തതും ഞാൻ തന്നെയാണ്. അതിന്റെ മുകളില് പ്ലാന്റ് ഉണ്ട്, ബോർഡർ ഗ്രാഫ് ഉണ്ട്. കുപ്പിയില് ഞാൻ സെറ്റ് ചെയ്ത് മുകളിൽ പിടിപ്പിച്ചേക്കാണ്. അത് അങ്ങനെ ഒരു ഭംഗിയിൽ ആക്കി എടുത്തു. ഒക്കെ ബീർ ബോട്ട്സ് ആണ്. വെറുതെ കട്ടൻ പോലെ ഇതിനെ ഷോ കിട്ടാൻ വേണ്ടിട്ട്. അതെ അതെ, ഇത് വലിച്ചെറിഞ്ഞ് കിടക്കുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നത്. ഇതേപോലെ
കയറുണ്ട് കെട്ടി സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ അടുത്ത് നോക്കുമ്പോ അല്ല എന്റെ ഒരു ഭംഗി, റോഡ് ഓട്ടി കൂടെ പോകുമ്പോഴേക്കാ കളറിന്റെ ചേഞ്ചിങ് വരെ നല്ല ഭംഗിയാണ്. ആൾക്കാർ വന്ന് കാണാറുണ്ട്. ഓക്കെ ഓക്കെ. ആവശ്യമില്ലാണ്ട് കിടന്നിരുന്നൊരു സിങ്കാണ്, വാട്ടർ സിങ്ക് അല്ലേ, വാട്ടർ സിങ്ക്. അതെടുത്തു കൊണ്ട് അതില് തട്ടിൽ വൈനും വെച്ച്, ചേട്ടാ പറയുമ്പോ സത്യം പറഞ്ഞ സിങ്കാണെന്ന് മനസ്സിലാവുന്നു. തട്ടിൽ വൈനും വെച്ച് അതിനെ ഭംഗിയാക്കി അത് ഒരു പൈപ്പില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലേ. സൂപ്പർ. ഈ പച്ചപ്പനെ കാണുമ്പോ മനസ്സിനും തീർച്ചയായിട്ടും സൂര്യപ്രകാശം അത്യാവശ്യമാണോ സംഭവത്തിന്? ഇല്ല, സൂര്യപ്രകാശം പാടില്ല. പാടില്ല, ഉണ്ടെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരും അല്ലേ. അതെ, മഞ്ഞ കളർ വരും. അപ്പോ അത്യാവശ്യം വെയിലടിച്ചോണ്ട് കുഴപ്പമില്ല, എങ്കിലും തണലത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിപ്പോ ഞാൻ പിടിപ്പിച്ചിട്ടുള്ള ഒരു ബേസൺ, പൊളിഞ്ഞൊരു ബേസനാണ് ഇതിപ്പോ വച്ച് പിടിപ്പിച്ചിട്ടുള്ള പിടിച്ചു വരുന്നുള്ള. ഇതേപോലെ ഒരു ജഗ്ഗാണ്, ജഗ്ഗ് ആവശ്യമില്ലാണ്ട് വീട്ടില് ഇരുന്നായിരുന്നതാണ്. അത് കൊണ്ടുവന്ന് ഞാൻ അതിന് കളറ് കൊടുത്ത് അതിലൊരു പ്രത്യേക തരം ഈ രൂപത്തിലാക്കി പുല്ല് പിടിപ്പിച്ച് ഭംഗിയാക്കി. പൊളിഞ്ഞൊരു ബക്കറ്റ് ആയിരുന്നു അല്ലേ, അതേപോലെ സെറ്റ് ചെയ്തു. അതെ, മോഡിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് നല്ല ഭംഗി കൊടുക്കാൻ ആൾക്കാർ വരുമ്പോഴേ പെട്ടെന്നുള്ള ഒരു നോട്ടാ ഇമിക്ക് ചെല്ലല്ലോ. നമ്മുടെ തുളസി തറയാണ്, രണ്ട് ചട്ടി കമത്തി വെച്ച മാതിരിയുള്ള ഒരു പണിയാണ് അതിന്റെ. ഇതെന്താ സംഭവം? പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രമാണ്, അത് ഇതിന് ഭംഗി കിട്ടുന്ന കണ്ടപ്പോ കൊണ്ടുവന്ന് വെച്ചതാണ്. ഓട്ടിക്കായി ഇട്ടപ്പോ അതിന് ഒന്നുകൂടി കൂടുതൽ ഭംഗി കിട്ടും. എൻ്റെ അടിയിൽ മണ്ണ്, മണ്ണിലാണ് നമ്മൾ ഈ തുളസി വെച്ചാണത്. മണ്ണ് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കല്ലുകൾ ഇട്ടിട്ട് അതിന് കോട്ടിക്കായാണിത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന കോട്ടിക്കായ, അതൊന്നും ഇപ്പൊ കിട്ടാനില്ല, അതൊക്കെ അന്വേഷിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നമ്മളെ ബാത്റൂമിലേക്കൊക്കെ ഉള്ള കണക്ഷൻ്റെ ഒരു അത് ഉപയോഗിക്കാണ്ട് ഡാമേജ് വന്നിട്ടുള്ള ഒരു ഡാമേജ് വന്ന സാധനം തന്നതാണ്. ഇത് ഉപയോഗിക്കാത്ത സാധനമാണ്. അതിൽ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ പ്ലാന്റ് സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയത്. ഇതിലൂടെ ഒഴിക്കുന്ന വെള്ളമൊക്കെ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് മണ്ണിലേക്ക് തന്നെ ഇറങ്ങി ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വരില്ല. അതെ, മരത്തിന്റെ ഒരു കട വേരാണ് അത്. വേരല്ലേ, അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അതവിടെ മണ്ണിലെടുക്കായിരുന്നു. ഞാനൊരു വണ്ടി വിളിച്ച് അതിവിടെ എത്തിച്ചു. അതിനൊരു അത് ഇനിയിപ്പോ അതിലെ ആ ബേബി ടീർ നിറഞ്ഞ് കവിഞ്ഞ് വരുമ്പോ അതിന് പ്രത്യേകം അത് പി വി സി പൈപ്പിലെ. പിന്നെ നമ്മുടെ വെള്ളം കോരുന്നൊരു ബക്കറ്റ് അതിന് തൂക്കി കോരുന്നൊരു സ്റ്റൈൽ കൊടുത്ത് അതിനെ നിർത്തി. അതുപോലെ അതും ഒരു ബേസൺ, രണ്ടൊരു ബേസണിൽ സെറ്റ് ചെയ്തൊക്കെയാണ് ആ സാധനം. സെന്ററിൽ വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു നേല പോലെ അതിനെ കൊടുത്തിരിക്കുകയാണ്. എത്ര നാളുണ്ട് കേട്ടോ ചെയ്തിട്ട്? ഇപ്പോൾ ഞാൻ ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, 5 വർഷത്തോളം അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്നൊന്നും ഇങ്ങനെ വെട്ടലും വെക്കലും വെക്കലൊക്കെ ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം കുടത്തിൽ നിന്ന് ഒഴുകണ ഒരു ഒരു ഷേപ്പ് അല്ല. അതെ, സ്റ്റൈല് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോ സാധാരണ ഒരു പ്ലാസ്റ്റിക് കൂടല്ലേ? അതെ, പ്ലാസ്റ്റിക്കിന്റെ കൂടെ. ഇത് നമ്മൾ അവിടെ കണ്ട മാതിരി തന്നെ ഒരു പി വി സി അല്ലേ, പി വി സിയുടെ പൈപ്പിൽ പിടിപ്പിച്ചിരിക്കുക. മുകളിൽ ഒരു ഫുട്ബോള്, ഫുട്ബോള് ആ മരത്തിന്റെ മുകളിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത്. മഴയുടെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള പ്ലാന്റുകൾക്ക് അല്ലേ കൂടുതലായിട്ട്? ഇപ്പോ കുറച്ച് മങ്ങലാ, അപ്പോ മഴയില്ലാത്ത സമയത്തൊക്കെ നല്ല ഭംഗിയാ, നല്ല ഭംഗിയായിരുന്നു. ഓക്കേ ഓക്കേ. മഴയില്ലാത്ത സമയത്താണ് ഞാൻ പോവാൻ തോന്നില്ല. ഇതൊക്കെ ഫുട്ബോള് നേരത്തെ പറഞ്ഞ ഫുട്ബോള് ഞാൻ പിടിപ്പിച്ചിരിക്കുകയാണ്. അത് അടിയിൽ ഹോൾ ഇട്ടിട്ട് മണ്ണ് വെള്ളം അടി ഓവർഫ്ലോ വെള്ളം പൊക്കോളും, താഴത്തേക്ക് പൊക്കോളും. അതുപോലെ ഇത് ഒട്ടിച്ചേക്കാണ്, ഇത് മറിഞ്ഞു വീഴേ പിടിക്കൊന്നുമില്ല. നമ്മൾ എം സി എല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഒട്ടിച്ചു കൊടുത്തത് അനങ്ങില്ല. അത് ഈ ഇത് സാധാരണ നമ്മളെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു അരിപ്പ അരിപ്പ ചായ. ഇതേപോലെ തന്നെ ഒരു വെള്ളം ഒഴുകി വരുന്ന ഒരു കുടത്തിൽ നിന്ന് കുടത്തിൽ നിന്ന് വെള്ളം ഒഴുകണ ഒരു സ്റ്റൈൽ കൊടുത്തിരിക്കാം. നല്ല ഇപ്പൊ ഈ 2-3 മാസത്തെ മഴയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ക്ഷീണം. അതെ, ക്ഷീണം. എന്നാലും മുകളിൽ ക്ഷീണമൊന്നുമില്ല അവന്, താഴ്ത്ത് കാലം കുറെ ആയത്, കുറച്ച് നാളായത്. ഇതിപ്പോ എത്ര നാളൊക്കെ പഴക്കുണ്ടോ? ഇതിപ്പോ ഒരു 3-4 5 മാസത്തെ പഴക്കുണ്ട്. 5 മാസം പോരാ. അതായത് ഇത് പുതിയ പൊടിപ്പൊക്കെ മുകളിൽ കൂടെ വരില്ലേ, ആ മറ്റേ പഴയ ആൾക്കാരൊക്കെ അതിന്റെ ഉള്ളിലാ. ഉള്ളിലാണ്. ഇതെന്താ പുറയിലൊരു ചകിരിയുടെ സംഭവം? ഞാൻ ഒരു ചകിരിയില് മണ്ണ് നിറച്ചിട്ട്
സൈഡിൽ കൂടെ ഹോളിട്ടിട്ട് ഈ ബോർഡർ ഗ്രാഫ് പിടിപ്പിച്ചേക്കുക. കട്ട് ചെയ്ത് നിർത്തിയാ നല്ല ഭംഗിയാ. ഇതുപോലെ ഒരു പൊളിഞ്ഞൊരു ബക്കറ്റാണ്, അത് ബേബി ടീർ വെച്ച് സെറ്റ് ചെയ്തു അല്ലേ. അതെ, സെറ്റ് ചെയ്തു. അതുപോലെ അതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്ത് കയ്യിൽ കിട്ടിയാലും അതിനൊരു ഐഡിയ കണ്ടുപിടിച്ച് അത് ഇവിടെ കൊണ്ടുവച്ച് നമ്മുടെ സമയം പോലെ അതിൽ ഞാൻ ഓരോന്നും സെറ്റ് ചെയ്യും. അതിനോട് പ്രത്യേക ഒരു താല്പര്യം എനിക്ക്. ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതേപോലെ ഒരു വീട്ടുകാരുടെ അവിടെ എടുക്കുകയായിരുന്നു ഒരു ആന്റിന, ഡിഷ് ആന്റിന. ആ ഡിഷ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ അതിൽ കണ്ടുപിടിച്ചു. അത് ഇവിടെ തന്നെ കൊടുന്ന് ഇരുമ്പിന്റെ ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഇറക്കി അതിന് സെറ്റ് ചെയ്തു. ഇത് നിറഞ്ഞ് ഇങ്ങനെ ഇതില് വരുമ്പോ ഒരു കൊടയര രൂപാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൊടയര രൂപത്തിലേ അത് ഭംഗിയായിട്ട് എടുക്കാം. ഇതേപോലെ മരത്തിന്റെ ഒരു പേരയുടെ ഒരു കഷ്ണം കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ ആവശ്യമില്ലാണ്ട് കിടക്കുന്ന ടൈലിന്റെ പീസുകളൊക്കെ സിമെന്റിൽ ഒട്ടിച്ച് വൃത്തിയാക്കി. അതില് ഇതാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അത് പി വി സി പൈപ്പില് ഇത് മറിഞ്ഞൊന്നും വീഴില്ല. അത് കൊറേ നാളായി അതിരിക്കുന്നു. ഈ പാല കൊണ്ട് ഒരു പാലുകാരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. പാല് കൊണ്ടാണ് ഒരു പാത്രം മോട്ടർ വയ്ക്കുന്ന ഒരു ഇരുമ്പിന്റെ അതിന്റെ മുകളിൽ ഞാൻ ഒരു വല കെട്ടി അത് സെറ്റ് ചെയ്തു. ഇത് ഒരു ടയറിന്റെ പീസ്. അതിലും ടട്ടിൽ ഫാനാണല്ലേ. അതിലും ടട്ടിൽ ഫാനാണ്. അത് ഫാനിന്റെ കവറിങ് ആയിരുന്നു. ഫാനിന്റെ കവറിങ്. പിന്നെ ഈ ഫിഷ് ടാങ്ക് ഫ്രണ്ടിൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഏത് ഡാമേജ് ആണ്. അപ്പൊ ഞാനത് ഒട്ടിച്ചിട്ട് ഇവിടെ ഡാമേജ് ആയ ടാങ്ക് സെറ്റ് ചെയ്ത് എടുത്താണല്ലേ. അതെ, ടാങ്ക് ഞാൻ കൊണ്ടുവന്നതാ ഒരാളെ പറമ്പിന്ന് കൊണ്ടുവന്നതാ. ഓക്കേ ഓക്കേ. ഇനി അത് അടിഭാഗം ഒന്ന് ഒട്ടിച്ചിട്ടേ ഇവിടെ സെറ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, മൂന്നാല് കൊല്ലായി. ഗോൾഡ് ഫിഷ് ഉണ്ട്, ഷാർക്കിന്റെ വൈറ്റ് ഉണ്ട്, നോർമലും ഉണ്ട്. അതെ, ഒരു ഓളം കാണാൻ നല്ല രസമല്ലേ രാത്രി. തീർച്ചയായിട്ടും. പിന്നെ കിളികളുടെ ശബ്ദം ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ. ആ മറ്റേ കിളികളിൽ ഇപ്പൊ കൂട് കൂട്ടേണ്ട സമയമല്ല. അവര് സമയമാകുമ്പോ ഇതിലൊക്കെ വന്ന് കൂടുകൂട്ടും. മറ്റുള്ള കിളി ശാന്തസുന്ദരമായ വേറെ കിളികളും ഇവിടെ വന്ന് ഇരിക്കും. അപ്പൊ നല്ലൊരു അന്തരീക്ഷം കിട്ടും നമുക്ക് ഇവിടെ. പിന്നെ ഇതൊരു ടയറിന്റെ ഇല്ല, ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കണ്ടോ? അധികം ഒഴിക്കണ്ടോ? ആ, അടിയിൽ ഹോളിട്ടുണ്ട്. എല്ലാത്തിനും അടിയിൽ ഹോള് കൊടുക്കും. ഹോള് കൊടുക്കാണ്ട് പറ്റില്ല. അതുപോലെ ഇത് പി വി സിയുടെ മറ്റേ ബെൻഡ്. ആ ബെൻഡില് ഈ വെള്ളത്തിന്റെ ഒരു ഓവർഫ്ലോ വല്ലെന്ന് കൊടുത്തിരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഫാന്റെ ഒരു ചെറിയ ഫാന്റെ ഒരു കവറിങ് ആണ് അത്. അതില് ഇത് ഭംഗിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ ഇത് മിക്സിയുടെ ഒരു ചാറ്. പൂജയത് ആ തെങ്ങിന്റെ ഒരു പീസിന്റെ മുകളില്. ഇത് തെങ്ങ്. അതിലൊരു പൂജയില് ഞാൻ പുല്ല് പോളിഷ് ചെയ്താ ഇതിനുള്ള കൂടുതല് ഷോ ആയിരിക്കും. ചെയ്തതാ നല്ല വെയില് കിട്ടുമ്പോ പോവുക. ഇതിപ്പോ മഴയ്ക്കല്ലായിരുന്നു കാരണം. അങ്ങനെ മഴക്കാലം കഴിയുമ്പോ ഒന്നുകൂടി പോളിഷ് ചെയ്യുന്നു. ഭംഗി കൂടും. പാത്തിയുടെ കഷ്ണമാണത്. ഇതും ഇതൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഈ മഴ കാരണം പോയതാ. ക്ലൈമറ്റിന്റെ ഒരു വ്യത്യാസം. അപ്പൊ വരണല്ലോ പൊടിച്ച്. ഇതേപോലെ ഇത് സൈക്കിളിന്റെ ഒരു റിം. റിം അല്ലേ. അത് ഫാന്റെ കവറിങ് മുകളില് തൂക്കിട്ടാണ്. മഴ കണ്ടിന്യൂസ് നിൽക്കുമ്പോ. മഴ കാലം കുറച്ച് പ്രശ്നമാണ് എനിക്ക്. എല്ലാ പ്രാവശ്യം ഉള്ളതല്ലേ.
അത് കാരണം നമുക്കിപ്പോ വലിയ മഴ കഴിഞ്ഞിട്ടൊക്കെ വേണം, മഴ കഴിഞ്ഞിട്ടൊക്കെ വേണം. എന്നാലും ഞാൻ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് സെറ്റ് ചെയ്ത് നശിച്ചു പോകാണ്ട് ഇരിക്കാൻ നോക്കുന്നുണ്ട്. പാത്തിയുടെ കഷ്ണമാണ് അത്, ഇതും പാത്തിയുടെ ഇതൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഈ മഴ കാരണം പോയതാ, ക്ലൈമറ്റിന്റെ ഒരു വ്യത്യാസം അപ്പൊ വരണല്ലോ പൊടിച്ച്. ഇതേപോലെ ഇത് സൈക്കിളിന്റെ ഒരു റിം റിം അല്ലേ, അത് ഫാന്റെ കവറിംഗ് മുകളില് തൂക്കിട്ടാണത്. ഓക്കേ, ആക്കാ വന്നല്ലേ. മഴ കാലം കുറച്ച് പ്രശ്നാ എനിക്ക്, എല്ലാ പ്രാവശ്യം ഉള്ളതല്ലേ. അത് കാരണം നമുക്കിപ്പോ വലിയ മഴ കഴിഞ്ഞിട്ടൊക്കെ വേണം. എന്നാലും ഞാൻ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് സെറ്റ് ചെയ്ത് നശിച്ചു പോകാണ്ട് ഇരിക്കാൻ നോക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം പറയോട്ടെ, എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ചേക്കില് നമ്മള് ഇതിന്ന് ഈ വെള്ളം ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ്, വേറെ വരുന്നതല്ല. ഇതിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരും. ആമ വെള്ളത്തിൽ നിന്ന് ഇവിടെ കയറി ഇരിക്കുന്ന ഒരു അതെ ആമ കയറിയിരിക്കുന്ന ഒരു ഇത് കൊടുത്തിരിക്കുക. നമ്മുടെ ഒരു പുകോടാണ് കേട്ടോ, പുകോടല്ലേ. നമുക്ക് നമ്മുടെ ഓടുപരയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുകോടാണ്. പുകോടില് സെറ്റ് ചെയ്തൊക്കെയാണ് ഡിസൈൻ ചെയ്ത്. പുകോടിന്റേതാണല്ലോ, വെറുതെ കണ്ണും ഇതും രൂപം വരയ്ക്കല് വേണ്ടോ, സുഖല്ലേ കൊടുക്കാനായിട്ട്. റോഡാണ് സെറ്റ് ചെയ്ത്, ഇതും ഇതേപോലെ തന്നെ ഒരു ഇതും ഇതേപോലെ തന്നെ ഓടുമ്പോ ഫിറ്റ് ചെയ്തൊക്കെയാണ്. ചട്ടിയിരിക്കാൻ വേണ്ടിട്ട് അതിന് ഗ്യാപ്പ് അധികമില്ലല്ലോ. അതിനൊരു ഐഡിയ കൊടുത്തേക്കാം. ഇനി നമ്മുടെ ഈ പറമ്പിലൊക്കെ വെള്ളം ചാടി, പണ്ടത്തെ കാലത്ത് കിണറ്റിന്ന് പറമ്പിലേക്ക് നനയ്ക്കാം. അതെ അതെ. അപ്പൊ നമ്മള് ഇത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും തിരിക്കലും പിടിക്കലില്ലേ, വാൽവ് ഉണ്ട്. വാൽവ്, ആ വാൽവ് അടക്കം ഫിറ്റ് ചെയ്തിട്ടാണ്. അതിലും ഉണ്ടല്ലേ പ്ലാൻ, അതിലും ഉണ്ട് ഒരു ഒരു കലാരൂപം കൊടുത്തിട്ടുണ്ട്. ഒരു ടൈം പാസിന് വേണ്ടിട്ട് കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. ലവ് ബേർഡ്സ് ഉണ്ട്, ഓക്കേ. അല്ലാണ്ട് കിളികൾ വരുന്നുണ്ട്, അതിന് പുറമേട്ടാണ് ലവ് ബേർഡ്സിനെ വളർത്തുന്നത്. അതെ, അല്ലാണ്ടും കിളികൾ വരുന്നുണ്ട്. ഓക്കേ, അപ്പോ ഇവരെയും കൂടി ശബ്ദങ്ങളാവുമ്പോഴേ ഈ നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല ആംബിയൻസ് ആണ്. കാലത്തൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴേ നല്ലൊരു അവരുടെ ഒരു കരച്ചിലും ഒരു സൗണ്ടൊക്കെ ഉണർവായിരിക്കും. ഇതേപോലെ വല്ല ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെച്ച് നമ്മുടെ വീടിന്റെ ഉമ്മറൊക്കെ വൃത്തിയാക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം അല്ലേ, പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ചന്ദ്രേട്ടൻ്റെ ഗാർഡനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടത്. നല്ല, അതായത് എല്ലാ രീതിയിലുള്ള അപ്ഡേഷൻസ് നമ്മൾ ഓരോ ദിവസവും ചെല്ലും തോറും പുള്ളി അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസും പുതിയ പുതിയ ഐറ്റംസൊക്കെയാണ് പുള്ളിയുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.